ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് നല്ല സ്പൈസി ആയിട്ടുള്ള കണവത്തോരനാണ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൂന്തൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മൺചട്ടിയിലാണ് ഞാനിന്ന് കണവത്തോരൻ വയ്ക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ ചേർക്കാം. ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള കണവത്തോരനാണ് വയ്ക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരുമിച്ച് വറുത്തതാണ് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ തോരന് വേണ്ട അരപ്പ് റെഡിയായി. കണവയിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മുടെ കണവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഇതിലേക്ക് ഇട്ട ഉടൻ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. കണവയിലെ വെള്ളമൊക്കെ വറ്റി അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പം നമ്മുടെ കണവ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കണവത്തോരനിലേക്ക് താളിച്ച് ചേർക്കണം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. എല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കണവത്തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി കണവത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം ഇതൊരു അടാറ് കോമ്പിനേഷനാണ്. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.